ഒരിക്കൽ ഈ മാറ്റിനെ നിങ്ങൾ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു, ഇപ്പോൾ രക്ഷിക്കണമെന്ന് പറയുന്നു. എന്താ തോമാച്ചായത്? എത്രയൊക്കെയായാലും അവൻ എന്റെ അനുജനല്ലേ. കള്ളക്കേസിൽ കുടുക്കി ഈ കഴിഞ്ഞ 4 മാസം അവനെ കസ്റ്റഡിയിൽ വെക്കാനുള്ള നിയമം എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലല്ല, കോടതി റിമാൻഡിലാണ് പ്രതിയെ വെച്ചിരിക്കുന്നത്. എവരി 15 ഡേയ്സ്, അതായത് മാസത്തിൽ 2 പ്രാവശ്യം വീതം ജാമ്യത്തിന് വേണ്ടി അയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഈ മാർട്ടിനെ പുറത്തിറക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. കുറ്റം എന്റേതാണോ? കോടതി നിയമമൊന്നും ഇല്ലാതെ കുറച്ച് കാശ് കൂടുതൽ മുടക്കിയാൽ അവനെ പുറത്തു കൊണ്ടുവരാൻ വല്ല മാർഗമുണ്ടോ? അതിന് ഇനിയും താമസിച്ചിട്ടില്ല. ബെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അടുത്ത ദിവസം നിങ്ങൾക്ക് മാർട്ടിനെ ഇറക്കൊണ്ടു പോവാം. എന്താണോ മച്ചാ? താങ്ക് യു. കൊച്ചുമോനെ, നീ വിഷമിക്കണ്ട, നാളെ രാവിലെ നിന്നെ ജാമ്യത്തിൽ ഇറക്കും. അഡ്വക്കേറ്റ് പണിക്കരെ കാണാൻ കറിയാച്ചൻ പോയിരിക്കുക. അപ്പച്ചാ, എന്റെ മോൻ ആ തെമ്മാടി നമ്പൂതിരിമാരെ നമ്മുടെ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുക. നാളെ നമ്മുടെ കുട്ടിയുടെ അന്നപ്രാശോ പേരിടിയിലോ എന്തൊക്കെയോ ഇല്ലത്ത് നടക്കാൻ പോകുകയത്രേ. ഇതാ ഇത് കണ്ടോ. മുഹൂർത്തത്തിന് സമയമായി, കുട്ടി അങ്ങോട്ട് തരിക. Yeah.
Oh!
മാർട്ടിൻ, നീ ആവശ്യപ്പെട്ട പ്രകാരം നിന്റെ ബന്ധുക്കൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. നാളെ പുലർച്ചെ 4 മണിക്കാണ് അവരുടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. തെമ്മാടിക്കുഴിയിലാണെങ്കിലും അപ്പച്ചനും കറിയാച്ചനും എന്റെ മോനും ചേർന്ന് എന്നെ അടക്കം ചെയ്യണം. എന്റെ മോനെ അപ്പച്ചൻ വളർത്തണം. എന്നെ വളർത്തിയ പോലെ സ്നേഹിച്ചു മാത്രമല്ല ശാസിച്ചും.